പത്രമറ്റിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയും അനാമികയുടെ അമ്മയുടെ ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ നടക്കുകയാണ് അന്നേരം അനാമിക പറയുന്നുണ്ട് ഇവിളമാർക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അമ്മേ അന്നേരം ദേവതി പറയുവാണ് ഇനിയും ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും സംഭവിക്കുമോളെ നവ്യാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ കുടുംബത്തിലെ മുത്തച്ഛനും മുത്തച്ഛനും കഴിഞ്ഞാൽ പിന്നെ ദേവയാനി ചേച്ചിയാണ് എല്ലാവർക്കും എല്ലാം അപ്പോൾ വേണു ആ സമയത്ത് ഫോൺ ചെയ്യുന്നുണ്ട് അവരെ അപ്പം വേണു ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുവാണ് എന്തേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ രേവതി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അവളെയല്ല ദേവേച്ചിയ അതെന്തു പറ്റി അപ്പൊ പാലാരാ കുടിച്ചത് ആ പാൽ കുടിച്ച് അവളാണെങ്കിൽ പയറ് പോലെ ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ വേണു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം പായസം കുടിച്ചതുപോലെ ഈ പ്രാവശ്യം പാലും മാറിപ്പോയോ അപ്പോൾ രേവതി ഇങ്ങനെ പറയുവാണ് അറിയില്ല എന്തായാലും ഞാനും മോളും ഇവിടെ ഒരു കടുത്ത ദിനാശയം തന്നെ നിൽക്കുവാണ് കൂടുതലൊന്നും ഇല്ല പദ്ധതി എല്ലാം പൊളിഞ്ഞു എന്താ പറ്റിയത് ഒന്നൊന്നും അറിയാൻ പറ്റുന്നില്ല ഇനി കിച്ചണിൽ വല്ല ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്തായാലും ഇനിയും അധികം വിളിക്കുക ഒന്നും വേണ്ട കേട്ടോ എല്ലാവരും ഇവിടെ കാതും കോർപ്പിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്തെങ്കിലും പറഞ്ഞു ഫോൺ കട്ടാക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛന് നിരാശയാണ് ായോ അമ്മേ അന്നിനും പറയുന്നു അത് പിന്നെ ആകുമല്ലോ മോളെ ഇനിയും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ പാല് കുടിച്ചാൽ രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുമെന്നാണ് പറഞ്ഞത് ഇനി ചത്തങ്ങാണും പോകുമോ എന്നിങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറഞ്ഞു നീയൊന്നും നാക്ക് വളയ്ക്കാതെ എങ്ങനെയെങ്കിലും നമ്മളിൽ സംശയം വരാതെ നോക്കണം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല മോളെ എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിലെയാണ് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണെങ്കിൽ ദേവ്യാനിങ്ങനെ ഐസ്യൂയിൽ കിടക്കുന്നു ആദർശും ആദർശിൻ്റെ അച്ഛനും നയനയും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു നിന്റെ അമ്മയ്ക്ക് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു പാലൊക്കെ കുടിക്കണമെന്ന് അപ്പം അവളാണെങ്കിൽ ഇന്നലെ വൈകിട്ട് പാല് കുടിച്ചിട്ടാണ് റൂമിലേക്ക് വന്നത് അപ്പം നവ്യ ഇങ്ങനെ സോറി നയന പറയുവാണ് അപ്പോൾ ഞാൻ ചേച്ചിക്ക് കാച്ചി വെച്ച പാല് അമ്മയാണോ കുടിച്ചത് ഞാൻ അവിടെ പോയി നോക്കിയപ്പം പാല് ഞാൻ കാച്ചി വെച്ചത് കണ്ടില്ലായിരുന്നു പിന്നെ ഞാൻ വേറെ പാലാണ് ചേച്ചിക്ക് കാച്ചി കൊടുത്തത് അപ്പോൾ ആദർശിങ്ങനെ പറയുന്നു ആ പാല് കുടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ആ സമയത്താണ് നമ്മുടെ നവ്യ നയനയെ വിളിക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ ചോദിക്കുന്നു എങ്ങനെയുണ്ട് വല്യമ്മയ്ക്ക് അപ്പം നവ്യ ഇങ്ങനെ നയന ഇങ്ങനെ പറയുന്നുണ്ട് ഒന്നും അറിയത്തില്ല ഐസ്യൂലാണ് ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഈ നവ്യ ഫോൺ ചെയ്യുന്നതെല്ലാം നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് അതെ ഇവിടെ എല്ലാവരും നിന്നെ പ്രതിയാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡോക്ടർ വന്നിട്ട് വിവരം അറിഞ്ഞിട്ട് നീ എന്നെ ഒന്ന് പറയ എന്നോടൊന്ന് പറയണേ എന്നിങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മുടെ അനാമികയും അനാമികയുടെ അമ്മയും ഇങ്ങനെ തിരിഞ്ഞു ഓടുന്നതാണ് കാണുന്നത് ഉടനെ നവ്യ പറയുവാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കള്ളികൾ കിടന്ന് ഓടുവാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നവ്യ പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഡോക്ടർ വരുന്നു ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടോ കാരണം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതുപോലെയാണ് തോന്നുന്നത് മാരകമായിട്ടുള്ള വിഷമാണ് ശരീരത്തിനുള്ളിൽ പോയേക്കുന്നത് അത് ശരീരത്തിൽ ഫുള്ള് ബാധിച്ചിട്ടുണ്ട് ഉഗ്ര വിഷമുള്ള പാമ്പ് കടിച്ചതുപോലെയാണ് ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ രാത്രി പാൽ കുടിച്ചായിരുന്നോ എങ്കിൽ ആ പാലിൽ വിഷം ചേർത്ത് കുടിച്ചോ എന്നൊരു സംശയമുണ്ട് ഉടനെ നയന പറഞ്ഞു ആ പാലിൽ വിഷം ചേർക്കാനോ അങ്ങനൊരു വരി വരത്തില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല എന്നിങ്ങനെ ഡോക്ടറിനോട് പറയുവാണ് അത് കഴിഞ്ഞിട്ട് നയനയും ആദർശം കൂടി ഇങ്ങനെ സംസാരിക്കുവാണ് അപ്പം നയന പറയുന്നുണ്ട് ആ പാലിൽ വിഷം എങ്ങനെ വരാനാ ആ അപ്പം ആദർശ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ഇതിനകത്ത് എന്തൊക്കെയോ ഒരു സംശയം ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് പേടിയും ആകുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നു അപ്പം നയന പറഞ്ഞിട്ടുണ്ട് ആദർശ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി മനഃപൂർവ്വങ്ങളാണ് ഇനിയും അമ്മയെങ്ങാണും ചെയ്തത് കാണുമോ അപ്പോൾ ആദർശ് പറഞ്ഞു നീ എന്താ നയനെ ഈ പറയുന്നത് അങ്ങനെയൊന്നും അമ്മ ചെയ്യത്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അദർശട്ടാ ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ ഇങ്ങനെ പാലും കൊണ്ട് വരുന്ന സമയത്ത് അനാമികയും അനാമികയുടെ അമ്മയൊക്കെ അതിലേക്കൂടി ഇങ്ങനെ പതുങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്തോ പതിവില്ലാത്ത ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത് അതുപോലെ തന്നെ ഇന്നലെ തൊട്ട് ചേച്ചീനെ അബി ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പോകുകയും അവിടെ പോയി ഭക്ഷണം കഴിക്കുകയും അതുപോലെ വെളിയിലെല്ലാം കറക്കിക്കൊണ്ട് നടക്കുകയും ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം അത് അന്നേരം ആദർശം പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്കൊന്നും അറിയത്തില്ല ഇത് ആരാച്ച എന്തായാലും അമ്മ ഇതൊരിക്കലും ചെയ്യത്തില്ല യഥാർത്ഥ പ്രതി എവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട് അന്ന് സ്വർണം മോഷണം പോയില്ലേ ആ സെയിം കാര്യം തന്നെയാണ് ഇപ്പം നടന്നിരിക്കുന്നത് ഇതെന്തായാലും വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിങ്ങനെ ആദൃശ് പറയുന്നുണ്ട് അപ്പം അനാമികയുടെ അനാമി അനാമികയുടെ അമ്മയും കൂടെ അവിടെ ഇങ്ങനെ വീണ്ടും വീട്ടിലിങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജലജയുടെ ഒരു വരവുണ്ട് എന്നിട്ട് ജലജ പറയുന്നുണ്ട് എന്തേ രണ്ടാളും ഉറങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് എങ്ങനെയാണിത് ഉറങ്ങാനാ വലിയ ഹോസ്പിറ്റലിലാണോ അതുകൊണ്ട് കൊണ്ട് എൻ്റെ ഉറക്കമെല്ലാം പോയി അപ്പോൾ അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഉടനെ ജലജ പറയുന്നുണ്ട് അതിപ്പം പ്രത്യേകിച്ച് പറയാനുണ്ടോ അവൾക്ക് ഹണിമൂണിന് പോകാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ ഒരു ദേഷ്യം തീർത്തതാണ് അപ്പോൾ ഉടനെ നമ്മുടെ അനാമികയുടെ അമ്മ ചോദിക്കും അത് എങ്ങനെ തീർക്കാൻ വേണ്ടിയാ അതെന്താ നിങ്ങളൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത് അത് അവൾ നമ്മുടെ ദേവയാനി ഇന്നലെ പാല് കുടിച്ചല്ലോ ഏട്ടത്തി പാല് കുടിച്ചായിട്ടുണ്ടായിരുന്നു അത് കുടിച്ചതിന് ശേഷമാണിത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളത് ഇതെന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും നമുക്ക് ഒന്നിച്ചു തന്നെ നിൽക്കണം അപ്പോൾ അനാമിക പറഞ്ഞു ഇതൊക്കെ ഇവക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അപ്പം ജലജ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എന്താ ചെയ്താൽ സാധിക്കാത്തത് അവൾക്ക് എപ്പോഴും മുത്തച്ഛനും മുത്തച്ഛും ഇവിടുത്തെ നമ്മുടെ വീട് ഭരിക്കുന്ന ആദർശമെല്ലാം ഉണ്ടല്ലോ എന്തായാലും ഇതൊന്നും നമ്മൾ വെറുതെ വിടരുത് നമുക്ക് ഒന്നിച്ച് തന്നെ ഇരുന്ന് പൊരുത്തണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ജലജെ ഒരു ഒരു ഒരേറൊക്കെ എറിഞ്ഞിട്ട് ജലജയങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ അനാമിക്കയും അനാമിയുടെ അമ്മയും പറയുന്നുണ്ട് അതായത് ഇനി നമുക്കും ഇത് തന്നെ പറഞ്ഞാൽ മതി അവൾ ഇത് ചെയ്തു അതല്ലാതെ നമുക്കിനി ഒരു അക്ഷരം വേണ്ടിയേക്കല്ല നമ്മുടെ നമ്മുടെ അടുത്തു നിന്ന് ഈ ഒരു സംശയം വിടുന്ന രീതിയിൽ ഒരു പ്രവൃത്തിയും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം രാവിലെ ഇങ്ങനെ മുത്തച്ഛനും മുത്തച് ഇങ്ങനെ ചിന്തിക്കുകയാണ് രാവിലെ കിട്ടുന്ന ചായ കിട്ടില്ലല്ലോ ഇനി നയനമോളെ ആദർശമോളിലൂടെ ഇനി അമ്പലത്തിലെങ്ങാണോ പോയോ അപ്പോഴാണ് ജലജ് ജ ഇങ്ങോട്ട് ചായയും കൊണ്ട് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അമ്പലത്തിലൊന്നും പോയിട്ടില്ല അവൾ ഹോസ്പിറ്റലിൽ പോയേക്കുവാ ഉടനെ മുത്തച്ചി എന്തേ മോക്ക് വയ്യായോ വീണ്ടും തല എന്തെങ്കിലും വന്നോ മോള് വിശേഷം എന്തെങ്കിലും അറിയിച്ചോ അപ്പം ജലജ പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ നടന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ ഇവിടെ ഏട്ടത്തിക്ക് മരണവിപ്രാളമായിരുന്നു അപ്പോൾ മുത്തച്ചി എന്നെ ചോദിക്കുന്നുണ്ട് ദേവ്യാനിക്ക് എന്ത് പറ്റി അപ്പം പറഞ്ഞു അവൾ നമ്മുടെ ഏട്ടത്തി ഇന്നലെ ഒരു പാല് കുടിച്ചു പിന്നെ ദേഹം ആസന്നം ഭയങ്കര വേദനയും കൊണ്ട് പൊളയുമായിരുന്നു ഉടനെ മുത്തച്ഛൻ പറഞ്ഞു അവൾക്ക് കുറേ ദിവസമായിട്ട് വയ്യാതിരിക്കയായിരുന്നു പിന്നെ ദൈവങ്ങളെ മറപിടിച്ച് എന്തൊക്കെയോ തെറ്റുകളായിരുന്നല്ലോ അവൾ ചെയ്തുകൊണ്ടിരുന്നത് ആദർശനെയാണെങ്കിലും നാൽപ്പത് ദിവസം വ്രതം ആവശ്യമില്ലാതാണ് അവളെ എടുപ്പിച്ചിരിക്കുന്നത് അവരുടെ യാത്രയെല്ലാം മുടക്കി അപ്പം ആ മൊത്തത്തിൽ പറഞ്ഞു ഇനി ഇപ്പം അതൊന്നും പറയൊന്നും വേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ജലജ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏട്ടത്തേക്ക് ഇങ്ങനെ സംഭവിച്ചതല്ലേ ഇവിടെ രണ്ടുപേർക്ക് സന്തോഷമാണ് ആ നയനയ്ക്കും നവ്യയ്ക്കും ഉടനെ മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ലേ നയനമൊക്കെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല എന്നിങ്ങനെ പറയുന്നു അത് കഴിഞ്ഞിട്ട് അനാമികയും അനാമികരും അമ്മയുടെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നവ്യ ഇങ്ങനെ ചായയൊക്കെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ വരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അനാമികയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഓഹ് മരുമോൾ അമ്മയെ കഴിഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നവ്യല്ലേ സാധനം നവ്യക്കെങ്ങ് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നു ആരടി കിടത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കാണ് നയന പാല് കാച്ചി വെച്ചിരുന്നത് ആ പാലാണ് വലിയമ്മ കുടിച്ചിരിക്കുന്നത് അല്ല അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ മായം കലർത്തിയിട്ടുണ്ട് അപ്പോൾ ഉടനെ നമ്മുടെ അനാമിക പടർന്നുണ്ട് ഇത് നിൻ്റെ ചേച്ചി തന്നെ ചെയ്ത പണിയാടി അപ്പം നമ്മുടെ നവ്യബന്ധനം അനാവശ്യ കാര്യങ്ങൾ നീ പറയരുത് കേട്ടോ പിന്നെ ഇവിടെ അന്ന് പായസം ഉണ്ടാക്കിയപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങൾ രണ്ട് പേരും കൂടെ അതിനകത്ത് മായം കലർത്തുന്നത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് തന്നെ കണ്ടതാണ് അങ്ങനാണ് ഞാൻ ആ പായസം മാറ്റി വെച്ചത് എന്നിട്ട് നിങ്ങളൊന്നും അറിയാത്ത പോലെ ഇവിടെ കിടന്നങ്ങ് തകർത്ത് അഭിനയിക്കുമല്ലായിരുന്നോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുത്തച്ഛനും മുത്തച്ഛനും വരുന്നത് അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് നമ്മുടെ അനാമിക പറയുന്നുണ്ട് ഇവൾ പറയുന്ന കേട്ടോ ഈ പിന്നെ ഇവിടെ ചേച്ചി കാരണമാണ് എന്തോ വല്യമ്മ ഹോസ്പിറ്റലായിരിക്കുന്നത് ഉടനെ മുത്തച്ഛൻ പറയുവാണ് സംസാരിക്കുമ്പോൾ കുറച്ച് നിലവാരം വേണം അനാമികയുടെ താഴെയുള്ളവരല്ല ഈ ഇവിടെയുള്ള നയനയും നവ്യവും ും അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ മുത്തച്ഛൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അനാമിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതെ മോളെ ഏറ്റവും വലിയ മോളെ ഒരുപാട് സ്നേഹിച്ചതും ദേവ്യാനിച്ചേച്ചി ആയിരുന്നല്ലോ അപ്പോൾ ദേവ്യാനി ചേച്ചി ഹോസ്പിറ്റലായപ്പം മോക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം അതുപോലെ തന്നെ ഇവക്ക് നയനയ്ക്ക് കാച്ചി വെച്ചിരിക്കുന്ന പാലാണ് ദേവ്യാനി ചേച്ചി കുടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മോക്ക് ഇത്രയും ദേഷ്യം വന്നിരിക്കുന്നത് ഉടനെ നമ്മുടെ നയൻ നവ്യ പറയുന്നുണ്ട് മുത്തച്ഛ അങ്ങനല്ല എനിക്ക് നയന പാല് കാച്ചി വെച്ചിരുന്നത് എടുക്കാൻ വേണ്ടി നയന കിച്ചനിൽ പോയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ പോയപ്പോഴത്തേക്ക് ആ പാല് കാണാതിരുന്നപ്പോഴത്തേക്ക് ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാലെടുത്തിട്ടാണ് നയന എനിക്ക് പാല് കാച്ചി എൻ്റെ റൂമിൽ കൊണ്ടുവരികയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുത്തച്ഛനിങ്ങനെ മുത്തച്ഛം കൂടി ഇങ്ങനെ തരിച്ച് നിൽക്കുന്ന ആ ഒരു എപ്പിസോഡാണ് തീരുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ